വലത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട സ്ഥാനത്ത് ഇടത്തേ കൈകൊണ്ട് ഒരാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആള് പറഞ്ഞു, നിങ്ങൾ വലത്തേ കൈ കൊണ്ട് കഴിക്കുന്നു പറഞ്ഞു. വലത്തേ കൈ കൊണ്ട് കഴിക്കാൻ അയാൾ കഴിയൂലേ? കഴിയും. കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞു മസ്തത് താഴ്ത്തു എന്ന് പറഞ്ഞു, എനിക്ക് സാധിക്കൂല. അങ്ങനെ ഒരു വാക്കില്ല പലപ്പോഴും, എന്നെ കൊണ്ട് കഴിയൂല. കഴിയാണെങ്കിൽ പിന്നെ ആ വാക്ക് പറയാൻ പാടുണ്ടോ? കഴിയുന്ന ആൾ ആ വാക്ക് പറയാൻ പാടുണ്ടോ? ആ വാക്ക് എന്തിന്റെ വാക്കാ? എന്നെ കൊണ്ട് കഴിയൂല എന്നോ? കഴിയൂല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു ലസ്തത് താഴ്ത്ത, എന്നാ നിനക്ക് കഴിയണ്ട, നിനക്ക് കഴിയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, മാ മനാഹു ഇല്ലൽ കിബർ, ഇടത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന് വലത്തേ കൈകൊണ്ട് കഴിക്കണം എന്ന് ഞാനൊരു ഹക്ക് ഉണർത്തിക്കൊടുത്തപ്പോ സ്വീകരിക്കാൻ കഴിയൂലേ? കഴിയൂ. കൈയിനാവതില്ലേ? ഉണ്ട്. ഉണ്ടായിട്ടും അയാളെ മറുപടിയാണ് എനിക്ക് കഴിയൂല. അത് കഴിവില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ല, കൈയിനാവതില്ലാഞ്ഞിട്ട് പറഞ്ഞതുമല്ല, സത്യത്തെ നിരാകരിച്ചതാണ്. അപ്പൊ അതിനാ തങ്ങൾ പറഞ്ഞത് എന്നാ നിനക്ക് കടിയണ്ട. പിന്നെ ആള് ആ വലത്തെ കൈ വായിലേക്ക് ഉയർത്തിട്ടെന്നല്ല, മാ മനാഹു ഇല്ലൽ കിബർ, കിബർ അല്ലാതെ ആ വിഷയം അംഗീകരിക്കാൻ അയാളെ വിസമ്മതിച്ചിട്ടില്ല. കടിയാവുന്ന ഒരു കാര്യത്തിന് കടിയൂല എന്ന് പറയരുത്. ഒറ്റക്ക് കടിയൂലെങ്കിലും പരിശ്രമിക്കാം, രണ്ടു മൂന്ന് ആളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാന്നാ പറയേണ്ടത്. ഒറ്റക്കെന്നെ നിനക്കൊണ്ട് കടിയോ? ഇൻഷാല്ലാ നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പം തരുന്ന അള്ളാഹു തആലല്ലേ? ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ആളുകൾ പറയും എന്നെ കൊണ്ട് കഴിയില്ല. അത് സത്യത്തിൽ ഒരു എതിർപ്പിന്റെ ഒരു ധിക്കാരത്തിന്റെ വാക്കാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്നുടനെ പറയരുത്. സത്യമായൊരു കാര്യം ഓർമ്മപ്പെടുത്തി തന്നിട്ട് ഏ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ? അതന്നെല്ലേ ഇവിടെ കണ്ടത്. ആ കിബിറിന് കിട്ടിയ ശിക്ഷയാണ് സഹോദരങ്ങളെ. പിന്നെ ആൾ ഭക്ഷണം കഴിച്ചത് മുഴുവനും ഇടത്തെ കൈകൊണ്ടാണ്, വെള്ളം കുടിച്ചത് മുഴുവനും ഇടത്തെ കൈകൊണ്ടാണ്. മാ മനാഹു ഇല്ലൽ കിബിർ, കഴിഞ്ഞിട്ടും കഴിയൂല എന്ന മനുഷ്യനെ പറയാൻ പ്രേരിപ്പിച്ചൊരു കാര്യം കിബിറാണ്. കഴിഞ്ഞിരുന്നില്ലേ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിന്? കഴിഞ്ഞിരുന്നു. സുജൂദ് ചെയ്യേണ്ട ആളാണ് ഞാനെന്ന് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിരുന്നു. മഹത്വം കൂടുതലുള്ളത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനാണെന്ന് മനസ്സിലായിട്ടില്ല? അത് മനസ്സിലായിരുന്നു. തള്ളി സ്വീകരിച്ചില്ല, സത്യത്തെ അവഗണിച്ചു തള്ളി.